അൽഫി ഫ്ലേവർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു മത്തിമുളക് ഇട്ട് വെച്ചൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് നല്ല കുടമ്പുളി ഇട്ട് വെച്ചിരിക്കുന്ന കറിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് അടുപ്പത്ത് വെച്ച് കൊടുത്ത് നന്നായിട്ട് ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ മീൻകറിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ നോക്കുക എന്നാലാണ് ടേസ്റ്റ് നന്നായിട്ട് കിട്ടുക കേട്ടോ പിന്നെ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറിയൊരു പീസ് ഇഞ്ചിയും ആറല്ലിയും വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് അത് ഇടകലയിൽ വെച്ചിട്ടൊന്ന് ചതച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് അത് എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചക്കുത്തിൽ മാറുന്നെള്ളം വരെ നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം അപ്പോൾ അത് നന്നായിട്ടൊന്നും വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പത്ത് ചെറിയുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയുള്ളിയും ഇതുപോലെ ഒന്ന് ചതച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം അരിഞ്ഞിട്ട് എടുക്കാം പക്ഷെ ചതച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് എന്നിട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം പുള്ളിയൊക്കെ നന്നായിട്ടൊന്നും വഴു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചെറിയൊരു സ്പൂണിന് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് പിന്നെ വേണ്ടത് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് അപ്പം മഞ്ഞൾപ്പൊടിക്കും മല്ലിപ്പൊടിക്കും ഒരു കുത്തല് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ അത് രണ്ടും നമുക്ക് ആദ്യം എണ്ണയിൽ ഒന്ന് വയറ്റിയെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിൽ വെക്കുക തീരെ സിമ്മിൽ വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ അപ്പം മല്ലിപ്പൊടി എടുത്തിരിക്കുന്നതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റിയിലാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂണും പിന്നെ എക്സ്ട്രാ ഒരു അര ടേബിൾ സ്പൂണും കൂടി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മുളക് പൊടിയുടെ കുത്തൽ മാറുന്നവടം വരെ നമുക്ക് ഒരു മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് വലിയൊരു പഴുത്ത തക്കാളിയാണ് നന്നായിട്ട് പഴുത്ത തക്കാളിയാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള തക്കാളിയാണ് അതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ കൈ വെച്ചിട്ട് ഞെവിടി നന്നായിട്ട് ഉടച്ചെടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ വളരെ ചെറു തിന്നായിട്ട് അരിഞ്ഞിട്ടാണെങ്കിലും എടുക്കാം എന്നിട്ട് ആ തക്കാളി അതിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം വരുന്നു വരുമ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പുളിയാണ് അപ്പം ഞാനിവിടെ അഞ്ച് പീസ് കുടംപുളി എടുത്തിട്ടുണ്ട് ഇതേപോലെ അപ്പം ഞാനിത് കറി വെക്കുന്നതിന് തൊട്ട് മുമ്പ് കഴുകിയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ വെള്ളവും പുളിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കുക ബാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ഞാൻ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ രണ്ടര ഗ്ലാസ് അല്ല രണ്ടര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൽ പച്ചമുളകും ഒന്നും ചേർക്കുന്നില്ല കുരുമുളക് പൊടിയാണ് ഞാൻ എരിവിന് ചേർത്തത് അതുപോലെ തന്നെ ഞാൻ എടുത്തിരിക്കുന്ന മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ എന്നിട്ട് ഇതിതുപോലെ പകുതിക്കിട്ടൊന്നും മൂടിക്കൊടുക്കാം മൂടിക്കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി പെട്ടെന്നൊന്നും തിളച്ചിട്ട് വരും അപ്പോൾ കറി നന്നായിട്ട്

കൊടുക്കുക ഫുൾ ആയിട്ട് കവർ ചെയ്യി മൂടരുത് അപ്പോൾ പെട്ടെന്ന് കറി തിളച്ചു പോകും കേട്ടോ കറിയൊക്കെ നന്നായിട്ടൊന്ന് തിളచి ഒന്ന് പகுதி വേവായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവില് ഒലിവെ വറുത്ത പൊടി ചേർത്ത് കൊടുക്കുന്നണ്ട് നമ്മൾ ആദ്യം ഒലിവ ചേർത്ത് കൊടുതെങ്കിലും ഒലിവപ്പൊടിയും കൂടി കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവില് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ മുളക് കറി വെച്ചാലും ഞാൻ അതില് കായപ്പൊടി ചേർക്കാറുണ്ട് നല്ല ടേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പോൾ ഞാൻ ഇവിടെ കറി നന്നായിട്ടൊന്ന് തിчьചെടുത്തിട്ടുണ്ട് ഒരു 10 15 എന്തുണ്ടേ ഞാൻ ഇത് നന്നായിട്ട് തിളപ്പിച്ച് വറ്റി చేర్చుറ്റിട്ടുണ്ട് ഇനി ലാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവില് പച്ച വെളിച്ചെണ്ണയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു മിനിറ്റ് നേരം കൂടി ഇതൊന്ന് മൂടി വെച്ചുകൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുളകർ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നല്ല സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും കറി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു വകരുത് അപ്പം നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും കാണാം അതുവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്